നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. തെലങ്കാനയിലെ മേദക് ജില്ലയിൽ മദ്രസയ്ക്ക് നേരെ തീവ്ര ഹിന്ദുത്വ വലതുപക്ഷ സംഘത്തിന്റെ ആക്രമണം. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം നടന്നത്. വലിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി മിൻഹാജുൽ ഉലും മദ്രസയിൽ നിന്ന് കന്നുകാലികളെ കൊണ്ടുപോകാൻ ശ്രമിക്കവേ ഒരു സംഘം വാഹനം തടയുകയും സംഘർഷം ഉടലെടുക്കുകയുമായിരുന്നു. ഏകദേശം 4 പേർക്ക് സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. മിറാജുൽ ഉലുമ മദ്രസ മാനേജ്മെന്റ് ബക്രീദിന് ബലിയർപ്പിക്കാനായിരുന്നു കന്നുകാലികളെ വാങ്ങിയത്. തൊട്ടുപിന്നാലെ മദ്രസയ്ക്ക് ചുറ്റും ജനക്കൂട്ടം തടിച്ചുകൂടി പ്രതിഷേധം ആരംഭിച്ചു. അവിടെ നിന്ന് കന്നുകാലികളെ മാറ്റാൻ ശ്രമിക്കവേ മദ്രസയ്ക്ക് സമീപത്തു വച്ചു തന്നെ തീവ്ര ഹിന്ദുത്വ വലതുപക്ഷ സംഘം വാഹനം തടഞ്ഞു. അതോടെ ഹിന്ദു മുസ്ലിം യുവാക്കൾ ചേരിതിരിഞ്ഞ് കല്ലേർ ആരംഭിച്ചു. പിന്നീട് 1 മണിക്കൂറിന് ശേഷം വീണ്ടും എത്തിയ ഒരു കൂട്ടം ആളുകൾ മദ്രസയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ജനക്കൂട്ടം വടികളുമായി വരുന്നതും ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങൾ ഉയർത്തി കാറുകളും മറ്റും വസ്തുക്കളെയും ആക്രമിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. മദ്രസയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന ചിലർക്ക് പരിക്കേൽക്കുകയും അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ ചികിത്സ നടക്കുന്നതിനിടെ ആശുപത്രിയും തീവ്ര ഹിന്ദുത്വ വലതുപക്ഷ സംഘം അടിച്ചു തകർത്തു. ലാത്തി ചാർജിലൂടെയാണ് ഒടുവിൽ ജനക്കൂട്ടത്തെ പോലീസ് പിരിച്ചുവിട്ടത്. നിലവിൽ ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ മേഖലയിൽ പോലീസ് പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.